ചുവപ്പും പച്ചയും നീലയും മഞ്ഞയുമെല്ലാം ഒരു നദിയിൽ കണ്ടാലോ? പച്ചവെള്ളത്തിന്റെ തെളിമയും ആഴക്കടലിന്റെ നീലയും കായൽ വിശാലതയുടെ പച്ചപ്പും ഒന്നുമല്ല ഈ പറയുന്നത്. അഞ്ച് നിറങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു നദിയുടെ ജലപരപ്പിനെ കുറിച്ചാണ്. വർണ്ണങ്ങൾ ചാലിച്ചൊഴുകുന്ന വെള്ളം ചിന്നി ചിതറുന്നത് അങ്ങ് കൊളംബിയയിലാണ്. ലോകത്തെ ഏറ്റവും മനോഹരമായ നദി എന്നൊക്കെ ഈ കളറിന്റെ വിസ്മയം കണ്ട് ചിലരെങ്കിലും വിളിച്ചു പോകും. ദ ക്യാനോ ക്രിസ്റ്റൈൽസ് എന്നറിയപ്പെടുന്ന കൊളംബിയയിലൂടെ ഒഴുകുന്ന ഈ നദിക്ക് അഞ്ച് നിറമാണുള്ളത്. അഞ്ച് നിറത്തിൽ ഒഴുകുന്ന നദിയെന്നാണ് അതിനാൽ തന്നെ ക്യാനോ ക്രിസ്റ്റൽസ് അറിയപ്പെടുന്നത്. മഞ്ഞ, പച്ച, കറുപ്പ്, നീല, ചുവപ്പ് എന്നിവയാണ് നദിയിൽ വിടരുന്ന നിറങ്ങൾ. നിറഞ്ഞൊഴുകുന്ന പുഴകൾ കണ്ടിട്ടുള്ളവരാണെങ്കിലും ഇങ്ങനെ വിവിധ കളറുകളും ഉപകളറുകളും വർണ്ണവിസ്മയം തീർക്കുന്ന ഇങ്ങനെയൊരു നദി പലർക്കും അത്ഭുതം നിറഞ്ഞ കാഴ്ചയാണ്. ചിലപ്പോൾ റോസ് പൂന്തോട്ടം പോലെ റോസ് നിറത്തിൽ വിശാലമായി കിടക്കും ക്യാനോ ക്രിസ്റ്റൽസ്. ഇളം റോസ്, രക്തചുവപ്പ് നിറം, അങ്ങനെ കളറുകൾ മിക്സ് ചെയ്യപ്പെട്ടും നദി കാണാം. ആരെങ്കിലും കൊണ്ടുപോയി കളർ കലക്കിയതാണോ എന്ന് കരുതണ്ട, നിറം കലർത്തിയതല്ല. മക്കാരീനിയ ക്ലാവിഗേര എന്ന ജലസസ്യമാണ് നദിയിലെ ഈ വിവിധ കളർ പ്രതിഭാസത്തിനു കാരണം. പാറക്കെട്ടുകളും നദിയുടെ അടിത്തട്ടിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇവയ്ക്കൊപ്പം ജലത്തിന്റെ താപനിലയും സൂര്യപ്രകാശത്തിന്റെ തോതും കൂടിച്ചേരുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങളായി വെള്ളത്തിനു മുകളിൽ തിളങ്ങും. ഇതാണ് ലിക്വിഡ് റെയിൻബോ എന്നറിയപ്പെടുന്ന ക്യാനോ ക്രിസ്റ്റൽസിന്റെ വിവിധ നിറങ്ങൾക്ക് പിന്നിൽ. കൊളംബിയയിൽ നദിയായ ക്യാനോ ക്രിസ്റ്റൽസിൽ ജൂലൈ അവസാനം മുതൽ നവംബർ വരെയാണ് നിറങ്ങൾ കാണുന്നത്. കൊളംബിയയിലെ സെറാനിയ ഡില മക്കരീന നാഷണൽ പാർക്കിലാണ് 100 കിലോമീറ്റർ നീളമുള്ള ക്യാനോ ക്രിസ്റ്റൽസ് നദിയുള്ളത്. നദിയിലെ വർണ്ണ വ്യത്യാസങ്ങൾ കാണാനും ചിത്രങ്ങൾ പകർത്താനുമായി നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. പ്രകൃതി സംരക്ഷണ നിയമം ശക്തമാക്കിയതിന്റെ ഭാഗമായി ഇപ്പോൾ കൊളംബോ സഞ്ചാരികൾക്ക് പ്രത്യേകം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രാ സംഘത്തിൽ 7 പേരിൽ കൂടുതൽ പാടില്ലെന്നും ദിവസത്തിൽ 200-ൽ അധികം പേരെ ഇവിടേക്ക് കടത്തി വിടുകയുമില്ലെന്നുമാണ് ആ തീരുമാനം. നദിയിൽ ഇറങ്ങുന്നതിനും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കർശനമായി പാലിച്ച് നദിയിലെ നിറക്കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്.